ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സാധാരണ രാവിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല അപ്പോൾ ഇന്നോട്ട് ഡെയിലി കുറച്ച് ഒന്ന് രണ്ട് ഔട്ട് ചാൻസ് ഉള്ള സ്റ്റോക്കുകളെ സ്റ്റോക്കുകളെപ്പറ്റിയും അതല്ലെങ്കിൽ ഓൾറെഡി ബ്രേക്ക് ബ്രേക്ക്ഔട്ടായി നമുക്ക് സിംഗ് ബൈ എടുക്കാവുന്ന സ്റ്റോക്കുകളെ പറ്റിയൊക്കെ പറ്റുന്ന പോലെ രാവിലെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് ഇന്നത്തേത് അപ്പം ഇന്ന് ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന സ്റ്റോക്ക് സിപ്ലേ ആണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് സിപ്ലേയിൽ ഒരു ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഉണ്ട് നിലവിൽ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല നമ്മുടെ അറുന്നൂറ്റി അമ്പത്തി രണ്ട് പോയിൻറ്റ് ഒമ്പത് അഥവാ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന സപ്പോർട്ടിൻ്റെ ഇടയിൽ ഒരു ചാനലിലാണ് സിപ്ല കുറച്ച് ദിവസമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും ഇത് വൺ ഡേ ചാർട്ടാണ് കേട്ടോ ബ്രേക്ക്ഔട്ടുകൾ വൺ ഡേ ചാർട്ടിലാണ് കുറച്ചുകൂടി പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക ഈ എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് എന്ന് പറയുന്ന വിലയുടെ മുകളിലേക്ക് നല്ല വോളിയോത്തോടു കൂടി ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ നമുക്കവിടെ നിന്ന് ബൈ എടുക്കാം ബൈ എടുക്കുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എഴുന്നൂറ്റി എൺപത്തൊന്ന് അഥവാ എഴുന്നൂറ്റി എൺപതിന് നമ്മൾ ഓർഡർ ഇടാം എഴുന്നൂറ്റി അമ്പതിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് സെക്കൻഡ് ടാർഗറ്റ് ഓൾ ടൈം ഹൈ ആണ് എണ്ണൂറ്റി പതിനേഴ് അപ്പോൾ എണ്ണൂറ്റി പതിനഞ്ചിലൊക്കെ എക്സിറ്റ് ആവാൻ ശ്രദ്ധിക്കുക അപ്പം ഇനി വോളിയം എങ്ങനെ ഹൈ വരും എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നത്തെ ഡേയ്സ് നോക്കുക ഇവിടെ ഏതാണ്ട് ഏഴാം തീയതി ഓഗസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു ആ ബ്രേക്ക് ഔട്ടിന് ഒന്നിങ്ങുന്ന വോളിയം കണ്ടോ പക്ഷേ അവിടെ നിന്ന് അതിന് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ആ ബ്രേക്ക് ഔട്ട് വന്ന ദിവസം തന്നെ ഏതാണ്ട് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ എണ്ണൂറ്റി പതിനേഴിലേക്ക് പോവുകയും പിന്നീട് ഇടിയുകയാണ് ചെയ്തത് അതിനുശേഷം എന്താ ഇവിടെ ഒരു വോളിയം വന്നിട്ടുണ്ട് അന്നും എത്ര വന്നു എണ്ണൂറ്റി പതിനേഴ് വരെ പോയി സ്റ്റോക്ക് എവിടെ നിന്നാണ് എഴുന്നൂറ്റി അമ്പത്തൊന്നിൽ നിന്ന് എണ്ണൂറ്റി പതിനേഴ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു പത്തിരുപത് ഇരുപത് ഇരുപത്തഞ്ചോളം പോയിൻറ്റ് ഒറ്റ ദിവസം കൊണ്ട് സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ട് എടുക്കുക ഇത് മെയിൻലി ഇൻട്രോഡേക്കാണ് ഞാൻ ബ്രേക്ക്ഔട്ട് റൈഡുകൾ ചെയ്യാറ് അതല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് സ്വിംഗ് അല്ലെങ്കിൽ ഡെലിവറി ബൈ ചെയ്യാറ് അപ്പോൾ സിപ്ലൈയിൽ നമുക്കൊരു ഇൻട്രാഡേ ബൈ എടുക്കാം ബ്രേക്ക്ഔട്ട് ഇട്ടി കഴിഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത്തൊന്നിന് നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ എഴുന്നൂറ്റി ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ട്രെയിൽ ചെയ്യാവുന്നതാണ് ഇനി ഇതിനൊരു ഡെലിവറി ബൈ കൺഫേം ആവണമെന്നുണ്ടെങ്കിൽ ഈ എഴുന്നൂറ്റി അമ്പത്തെണ്ണം എന്ന് പറഞ്ഞ നമ്മുടെ റെസിസ്റ്റൻസ് വൺ ഡേ ബ്രേക്ക് ആവണം അടുത്ത ദിവസം നോക്കുക അടുത്ത ദിവസം നമുക്കൊരു ഗ്രീൻ ക്യാനിൽ തന്നെയാണെങ്കിൽ അതിനകത്തേക്ക് ബൈ എടുക്കാം അതല്ല റെഡ് ക്യാനിലാണെങ്കിൽ നമ്മൾ ബൈ എടുക്കേണ്ട സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ സിപ്ലാ എല്ലാവരും വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടുക ഈ ലെവൽസ് ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ ചാർട്ടിലും വരച്ചുവിടാം ഞാൻ യൂസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ ആണ് നിങ്ങൾ അപ്പോൾ ഏത് ചാർട്ട് യൂസ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് ജസ്റ്റ് വരച്ചിടുക അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം അടുത്തത് സോളാർ ഇൻഡസ്ട്രീസ് ആണ് സോളാർ ഇൻഡസ്ട്രീസ് ചാനലിലാണ് മൂവ് ചെയ്യുന്നത് പറയാം എന്നാലും നല്ലൊരു ടാർഗറ്റിനും നല്ലൊരു ബ്രേക്ക് ഔട്ടിനും സാധ്യതയുണ്ട് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായി ഈ തൊള്ളായിരത്തി എൺപത് എന്ന് പറഞ്ഞ സപ്പോർട്ട് ഒരു റാശ് ഇവിടെ ടെസ്റ്റ് ചെയ്തു രണ്ടാമത് വീണ്ടും വന്ന് ടെസ്റ്റ് ചെയ്തു അവിടെ നിന്ന് സ്റ്റോക്ക് നല്ല വോളിയൂത്തോടു കൂടി അപ്പായിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്നലെ സ്റ്റോക്ക് ഗ്രീൻ ആയിരുന്നു ഇന്നും സ്റ്റോക്ക് ഗ്രീൻ ആയിരുന്നു ഈ ഗ്രീൻ കാൻഡിൻ്റെ പ്രത്യേകത എന്താണ് ഹൈ വോളിയൂമാണ് അപ്പോൾ ഈ ഹൈ വോളിയം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ബൈയേഴ്സ് കൂടുതലാവാനും ഈ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായ പത്ത് അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഫൈനൽ അല്ലെങ്കിൽ സെക്കൻഡ് ടാർഗറ്റായ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ഒരു ബൈ എടുക്കാം സ്വിങ് അല്ലെങ്കിൽ ഡെലിവറി ബൈ ആണ് ഇൻട്രാഡേ ബൈ അല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സപ്പോർട്ടിൽ വന്ന് തിരിച്ചു കയറുന്ന സ്റ്റോക്കാണ് അപ്പോൾ ഇൻട്രാഡേ ബൈ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല ഡെലിവറി ഓർ സ്വിങ് ബൈ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാൻ ഇത് ഇന്നലെ പേഴ്സണലി ഇന്നലെ ബൈ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് അവിടെ ആയിരിക്കും തൊള്ളായിരത്തി എൺപത് എന്ന വാല്യൂ വാല്യു ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ ഇത് സപ്പോർട്ടാണ് തൊള്ളായിരത്തി എൺപത് അപ്പോൾ എന്താ അതിനേക്കാളും കുറച്ചും കൂടി താഴേക്ക് പ്ലേസ് ചെയ്യാം ഒരു തൊള്ളായിരത്തി അറുപത്തഞ്ച് തൊള്ളായിരത്തി എഴുപതൊക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ട് നമുക്കൊരു ബൈ എടുക്കാം ഇമ്മീഡിയറ്റ് ടാർഗറ്റ് പത്ത് അറുപത്തഞ്ച് ഫൈനൽ ടാർഗറ്റ് ആയിരത്തി ഇരുന്നൂറ് പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഓൾറെഡി ആയിരം എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട് ഇവിടെ ആയിരത്തിൽ ഈ സ്റ്റോക്ക് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യത്തോളം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നിന്ന് കുറച്ച് താഴേക്ക് പോകുന്നെങ്കിലും അതിൻ്റെ നിയറസ്റ്റ് സപ്പോർട്ടായ തൊള്ളായിരത്തി അമ്പത് സപ്പോർട്ട് എടുത്തു അതായത് ഈ സ്റ്റോക്ക് ഒരു പരിധി വിട്ട് താഴാനായിട്ട് ആരൊക്കെയോ സമ്മതിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഈ തൊള്ളായിരത്തി അൻപത് എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ നോക്കിയേ ഇവിടെ ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു വാല്യൂ ആണ് അല്ലേ ആ തൊള്ളായിരത്തി എൺപത് ബ്രേക്ക് ചെയ്ത ക്യാൻഡലിൻ്റെ വോളിയം ഇത്രയേ ഉള്ളൂ അതിൻ്റെ അഞ്ചാറ് ഇരട്ടിയാണ് ഇന്ന് ഇന്നലെ ഉണ്ടായിരുന്ന കാൻഡിലിൻ്റെ വോളിയം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ സ്ട്രോങ് ബൈ നടക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ആയിരത്തി ഇരുന്നൂറായ സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ തന്നെയാണ് വളരെ സാധ്യത ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം അടുത്തത് ടാറ്റ കെമിക്കലാണ് ടാറ്റ കെമിക്കലിൻ്റെ പ്രത്യേകത ഓൾ ടൈം ഹൈ ആയ മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ബ്രേക്കായിട്ട് നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതാണ്ട് പത്തൊമ്പതാം തീയതി നവംബറിൽ ഈ ഓൾ ടൈം ഹൈ നല്ല വോളിയൂത്തോടു കൂടി ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്താണ് ഇന്നലെയും മിനിങ്ങും രണ്ട് ട്രേഡിംഗ് ഡേയ്സിലെ ലാസ്റ്റ് രണ്ട് ട്രേഡിംഗ് ഡേയ്സിലെയും റെഡ് കാൻഡിൽസ് ആയിരുന്നു അപ്പോൾ അവിടെ എന്താണ് ഈ ഓൾറെഡി താഴേന്ന് ബൈ എടുത്തവരൊക്കെ കുറേ സെല്ല് ചെയ്ത് മാറിയതാണ് അവരൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട് പക്ഷേ ആ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ത്രീ ഫോർട്ടി ഫൈവിന് മുൻ മുകളിൽ തന്നെ ഏതാണ്ട് മുന്നൂറ്റി അമ്പതിൽ നല്ല രീതിയിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്തിട്ട് ഇന്നലെ എന്താണ് ഇന്നലെ അത്യാവശ്യം വീണ്ടും ഒരു ന്യായമായ വോളിയത്തോടു കൂടി തന്നെയുള്ള ഗ്രീൻ കാൻഡിലാണ് അപ്പേർ ആയിരിക്കുന്നത് ഞാനിവിടെ നിന്ന് ഒരു ബൈ എടുത്തിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തൊമ്പതിൽ നിന്ന് ബൈ എടുത്തിട്ടുണ്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ടാർഗറ്റ് ഫോർ ഹൺഡ്രഡ് ആണ് ടാർഗറ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല കാരണം ഇതിന് മുന്നേ നമുക്ക് മാർക്ക് ചെയ്യാൻ റെസിസ്റ്റൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഓൾ ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് സാധാരണ നമ്മൾ മുകളിലുള്ള റെസിസ്റ്റൻസുകളാണ് ടാർഗറ്റ് വൺ ടാർഗറ്റ് ടു ഒക്കെ ആയിട്ട് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത എൻ്റെ പേരിൽ ഞാനിവിടെ ഫോർ ഹൺഡ്രഡാണ് എൻ്റെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് മേ ബി ഒരു ഫോർ ട്വൻറ്റി ഫോർ ഫിഫ്റ്റി ഒക്കെ പോവാം അതല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ എവിടെയെങ്കിലും ഒരു റിവേഴ്സൽ കാണുന്നത് വരെ നമുക്ക് ഈ സ്റ്റോക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ് ഇനി ഇത് ലോങ് ടൈം കൺസിഡർ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു സ്റ്റോക്കാണ് കാരണം ഈ മുന്നൂറ്റി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ പോലും അതിന് താഴെയൊക്കെ ഇഷ്ടംപോലെ സപ്പോർട്ടുകളുണ്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും മുന്നൂറ്റി ഇരുപത്തഞ്ച് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ടാറ്റയുടെ കെമിക്കൽ സ്റ്റോക്കാണ് കെമിക്കൽ ഇൻഡസ്ട്രിയൊക്കെ ഫ്യൂച്ചറിലേക്ക് നല്ല സ്കോപ്പ് ഉള്ളതാണ് അപ്പോൾ ഒരു ലോങ് ടൈമിലേക്കും നിങ്ങൾക്ക് ടാറ്റ കെമിക്കൽ കൺസിഡർ ചെയ്യാം അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കാണ് ഗ്രാൻസ് പല തവണയായിട്ട് എനിക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് തന്നിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ബൈ ഏതാണ്ട് ഒരു മുന്നൂറ് റേഞ്ചിലായിരുന്നു അവിടുന്ന് ഒരു മുന്നൂറ്റി അമ്പതൊക്കെ എത്തിയപ്പോൾ ഞാൻ സെല്ല് ചെയ്ത് മാറി അതിന് ശേഷം വേറെ എനിക്കൊരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ശതമാനത്തോളം പണ്ട് ഡെലിവറി എനിക്ക് ഗ്രാനുൽസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതായത് ഏഞ്ചൽ ബ്രോക്കിംഗ് എടുത്തപ്പോൾ ഞാൻ വീണ്ടും ഗ്രാനുവൽസ് ബൈ ചെയ്തു മുന്നൂറ്റി അറുപത്തിനാല് മുന്നൂറ്റി അമ്പത്തി ഇവിടെയൊക്കെ ഞാൻ ഗ്രാനുൽസ് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഓൾ ടൈം ഹൈ വന്ന് നാനൂറ്റഞ്ച് വന്നിട്ടും ഞാൻ ഞാനെന്നാ സ്റ്റോക്ക് സെല്ല് ചെയ്തിരുന്നില്ല ആ സെല്ല് ചെയ്തിരിക്കാൻ കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുന്നൂറ്റി അറുപത്തിനാല് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് സപ്പോർട്ടാണ് കുറേ നാളുകളായി മുന്നൂറ്റി അറുപത്തിനാല് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തോണ്ടേ ഇരിക്കുന്നു അതേപോലെ ഒരു ചെറിയൊരു റേഞ്ച് ബൗണ്ട് ആയിട്ടായിരുന്നു സ്റ്റോക്ക് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ആരൊക്കെയോ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടിരുന്നതെന്നാണ് നിങ്ങൾക്ക് ചാർട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതുവരെ യൂണിഫോം ആയിട്ട് സ്റ്റോക്ക് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത് അതിനുശേഷം ഒരു അക്യുമുലേഷൻ സ്റ്റേജ് വന്നു അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അക്യുമുലേഷൻ ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും കാരണം സ്റ്റോക്ക് ഓൾറെഡി അതിൻ്റെ ഹൈ പ്രൈസിലാണ് നിൽക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷനായിട്ടും തോന്നാം അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തു കൂടുതൽ ബൈങ്ങിലേക്ക് പോവാതെ മുന്നൂറ്റി അറുപത്തൊമ്പത് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന വാല്യൂ സ്റ്റോപ്പ് ലോസ് ഇട്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യായിരുന്നു അപ്പോൾ ഇന്നലെ നമുക്ക് നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി ഇവിടെ നോക്കി അത്യാവശ്യം വോളിയൂമുണ്ട് നമ്മുടെ ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് സ്റ്റോക്ക് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നാനൂറ്റി അഞ്ച് അതായത് നാനൂറ്റി അഞ്ചിന് താഴെ വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം കാരണം ഒരു ചിലപ്പോൾ റെഡ് കാൻഡിൽ വന്നിട്ട് അത് ഹിറ്റ് ചെയ്തിട്ട് പോകും അപ്പോൾ ഒരു നാനൂറ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം അഞ്ഞൂറ് വരെയൊക്കെ ആവാനായിട്ട് ഈസി ആയിട്ടുള്ള പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കാണ് ഗ്രാൻസ് എനിക്ക് ലോങ് ടൈം ഗോളാണ് അതായത് ഒരു മൾട്ടി ബാഗർ വരെ ആയേക്കാം ആയിരത്തിന് മുകളിൽ വരെ ഗ്രാനൂൽസിന് വരാൻ സാധ്യതയുണ്ട് ഗ്രാനൂൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എ ആണ് എ പി എന്ന് പറയുന്നത് നമ്മുടെ ഗുളികകളും അതേപോലത്തെ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസിനെയാണ് എ പി എന്ന് പറയുന്നത് അപ്പോൾ ചൈനയിൽ നിന്നുള്ള എ പി ഐയുടെ ഇറക്കുമതിയും കാര്യങ്ങളൊക്കെ നിരോധിച്ച ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഗ്രാനൂൽസിന് വളരെയധികം ഭാവിയിലേക്ക് പോസിറ്റീവാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ആയിരം വരെയൊക്കെ എത്തിയാലും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്ന് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇത്രയും സ്റ്റോക്കുകളാണ് അപ്പോൾ ഇതൊരു ബൈ റെക്കമെൻഡേഷൻസ് അല്ല ഞാൻ ഞാനെൻ്റെ സജഷൻസ് തരുന്നതാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനാലിസിസ് സ്റ്റഡീസൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ബൈ എടുക്കുക പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിനൊക്കെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പോഴും പറയുന്നില്ല അപ്പോൾ അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം പിന്നെ അതുപോലെ ആർക്കെങ്കിലും പുതിയതായിട്ട് ഡിമാറ്റ് മാറ്റ് അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഫ്രാഞ്ചൈസി ഉണ്ട് നമുക്ക് അപ്പോൾ അതിൻ്റെ ലിങ്കും താഴെയുണ്ട് അല്ലെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽ തരാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെ അവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ് താങ്ക്